പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജാമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൌ വന്ദേ ഭഗവന്തൌ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ബോധാനന്ദം ചകല്യാണം ലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നാം പറഞ്ഞു വന്നിരുന്നത് കോശവാർദ്ധക്യത്തെക്കുറിച്ചാണ്. കോശവാർദ്ധക്യത്തിൻ്റെ ഗതീയത എടുക്കുമ്പോൾ നാം ഇന്ന് കോശവാർദ്ധക്യം വരുത്തി ഒട്ടുവളരെ അർബുദങ്ങൾ, ഗ്രന്ഥികൾ, വിദ്രതികൾ, മുമ്പെങ്ങുമില്ലാത്ത ഗ്രന്ഥികളും വിദ്രതികളുമാണ് ഉണ്ടാകുന്നത്. അതിൽ ചിലതെല്ലാം സ്വാഭാവികങ്ങളും ചിലതെല്ലാം അസ്വാഭാവികങ്ങളുമാണ്. പഴയകാലത്തൊരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞ് കളിയിൽ മിടുക്കനായിരിക്കണമെന്ന് ഒരു നിമിഷം തോന്നിയാൽ ആരെങ്കിലും ഒരാൾ തൻ്റെ കുഞ്ഞിൻ്റെ കളിയുടെ വളർച്ചയെപ്പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ തോന്നിയാൽ അതിനായി ഒരു കുഞ്ഞുണ്ടായിരുന്നു. പഠിക്കുന്ന കുഞ്ഞിനെപ്പറ്റി പറഞ്ഞാൽ അതിനും ഒരുത്തനുണ്ടായിരുന്നു. ആരോടും അധികം ഇടപെടാതെ ചിന്തകനെ പോലിരിക്കുന്ന ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നിയാൽ അതിനും ഒരുത്തനുണ്ടായിരുന്നു. ഇതൊന്നുമല്ല, ഇവനൊക്കെ ദുഃഖമാതിരുന്നത് ഒരു മണ്ടനുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദുഃഖം തരില്ലായിരുന്നു എന്ന് തോന്നിയാൽ ആ വീട്ടിലൊരു മണ്ടനും ഉണ്ട്. ഇപ്പം സംതൃപ്തമായിരുന്നു കുടുംബജീവിതം ഒരർത്ഥം വരെ. ആകെ ഒരെണ്ണത്തിനെ പ്രസവിക്കുക, ഒന്നേ ഒന്നുണ്ടാവുക. അതിൽ നിന്ന് ഇതെല്ലാം കൂടെ നേടാൻ ശ്രമിക്കുക തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ. രാവിലെ ഏറ്റ അരമണിക്കൂർ ഡാൻസ്, മുക്കാമണിക്കൂർ പാട്ട്, ഒന്നര മണിക്കൂർ കൂത്ത്, കാൽമണിക്കൂർ ഭഗവത്ഗീത, അരമണിക്കൂർ വെള്ളത്തിൽ കിടപ്പ് നീന്തൽ, 10 മിനിറ്റ് ബൈബിൾ, 4 മിനിറ്റ് ഖുറാൻ, അരമണിക്കൂർ ഖുറാൻ, അരമണിക്കൂർ ബൈബിൾ, അരമണിക്കൂർ ഗീത, ഇങ്ങനെയൊക്കെ എല്ലാം കൂടെ പഠിപ്പിച്ച് എല്ലാം കൂടെ ആയിട്ട് വളർത്തേണ്ടി വരികയും ഒന്നിനെ. ഇതിനെല്ലാത്തിനും ഇത് സമർത്ഥനായില്ലെങ്കിൽ ടെൻഷൻ അടിക്കുക. നിന്നെപ്പോലൊരെണ്ണം ഉണ്ടാകാതെ പോകേണ്ടിയിരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ശപിക്കുക. അല്ലെങ്കിൽ നിന്നെ കണ്ടാലേ അറിയാ തന്തയുടെ സ്വരൂപം. അയാളെ വിവാഹം കഴിച്ചപ്പോഴേ തീരുമാനിച്ചാൽ നിന്നെപ്പോലുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന എതിർപ്പ്, പുരുഷൻ്റെ ശത്രു സ്ത്രീ, സ്ത്രീയുടെ ശത്രു പുരുഷൻ, ഈ തരത്തിലുള്ള സംഭാഷണങ്ങൾ, ഇതിന് അനുഗുണങ്ങളായ സീരിയലുകൾ, സിനിമകൾ, ഇതിന് പറ്റിയ ആരോഗ്യശാസ്ത്ര മാസികകൾ, ഇതിന് പറ്റിയ വനിതാ എഴുത്തുകാർ, വനിതാ എഴുത്തുകൾ, ഇതെല്ലാം പഠിച്ചും പടച്ചും ജീവിക്കുമ്പോൾ തൻ്റെ ആനന്ദത്തിനൊരു കുഞ്ഞില്ലല്ലോ എന്ന ദുഃഖം വരുമ്പോൾ ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും ആന്തോളനം അതിബഹുലമായി നടക്കുമ്പോൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളിൽ നിന്ന് മറ്റൊരു കുഞ്ഞിൻ്റെ നിർദ്ദേശമുണ്ടാകുമ്പോൾ എതിരാളിയായ പുരുഷൻ്റെ സംസ്പർശമില്ലാത്ത ഒരു കുഞ്ഞിൻ്റെ ദാഹത്തിൽ ഹോർമോണുകൾ ആന്തോളനം ചെയ്താൽ നേരെ ഓവറിയിലേക്ക് സിസ്റ്റായി മാറുകയാണ്. മനഃശാസ്ത്രത്തിൻ്റെ അന്തരിന്ദ്രിയ ദൃഷ്ടികൾ പുൽകാതെ കാണുന്നതും കേൾക്കുന്നതും കടിച്ചും പറിച്ചും മുറിക്കാനോടുന്ന വിഷഗ്വര പ്രമാണിമാരുടെ അന്തസാരശൂന്യമായ പ്രവർത്തനങ്ങളിൽ വച്ച് കീറിയും മുറിച്ചും വെട്ടിയും പറിച്ചും നീങ്ങുന്ന ഈ പോക്ക് എല്ലാം വെട്ടിപ്പറിച്ച് കളയണമെന്നുള്ള ഈ നിശ്ചയം, ഇതൊക്കെ നമ്മെ എവിടെ കൊണ്ടാണ് എത്തി? സാധാരണ മനുഷ്യൻ്റെ ചിന്ത പോലും കടന്നു ചെന്നിട്ടില്ലാത്ത നിഷ്ഠൂരന്മാരായ ഭരണാധികാരികൾ, നിഷ്ഠയില്ലാത്ത ആക്ടിവിസ്റ്റുകൾ, ചിന്തയില്ലാത്ത ചിന്തകന്മാർ, പഠിപ്പും പ്രതാപവും ഉണ്ടെന്ന് അഭിമാനിച്ച് എന്ത് കോക്കാമ്പിച്ചിയും കാട്ടിക്കൂട്ടുന്ന ഭിഷഗ്വര പ്രമാണിമാർ, മനുഷ്യ മസ്തിഷ്കത്തെ മതിക്കുന്ന ഈ ഒരു വേളയിൽ ആ സ്ത്രീയെ
സിസ്റ്റ് വന്ന ഒരു സ്ത്രീയെ കൊണ്ടുപോയി. ഒരു MD ഉള്ള, MS ഉള്ള ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുക്കൽ എത്തിച്ചാൽ അവനല്ലെങ്കിൽ അവൾ നോക്കിയിട്ട് നാളെ ഏതെങ്കിലും സർജറി ചെയ്യാം, മറിച്ച് ഒരു നിമിഷം സ്നേഹത്തോടെ. ഒരു കുഞ്ഞേ ഉള്ളൂ അല്ലേ, 30 വയസ്സല്ലേ ഉള്ളൂ, 35 വയസ്സല്ലേ ഉള്ളൂ. കുഞ്ഞെല്ലാ കാര്യവും കൂടെ ചെയ്യാൻ തൃപ്തികരമാകുന്നില്ല. ഭർത്താവുമായി സ്നേഹിച്ച് ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിച്ചുകൂടെ? ഈ സിസ്റ്റം അങ്ങ് പോകും, ഹോർമോൺ നേരെയാവും എന്നൊന്ന് പറഞ്ഞു കൊടുക്കാൻ. 120 കോടിയുടെ കൂടെ ഒരെണ്ണവും കൂടെ ഉണ്ടായാൽ പഞ്ചാബിൽ കത്തിച്ചു കളഞ്ഞ ഭക്ഷണം മതി അതിനൂടെ കൊടുക്കാൻ. പൂച്ചയ്ക്ക് ആരെങ്കിലും വേറെ അരി വെക്കാറുണ്ടോയെന്ന് ചോദിച്ചു. ഭക്ഷണ ദൗർലഭ്യം കൊണ്ടല്ല ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് തോന്നുന്നു. ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് തോന്നുന്നത് ഇന്ത്യയിലെ ജനസംഖ്യ ബുദ്ധിശാലികളായ ഇന്ത്യക്കാർ ഇത്രയേറെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വന്നാൽ സായിപ്പിന് ഉറങ്ങാൻ പറ്റുകയില്ലെന്നറിഞ്ഞിട്ട് അവന് വേണ്ടിയായി ഇത് നിയന്ത്രിക്കണം എന്ന് തോന്നുന്നു. അല്ലാതെ ഇവിടെ ഭക്ഷ്യ ദൗർലഭ്യമൊന്നും ഉണ്ടായിട്ടല്ല. ഏതാണ്ട് 120 കോടിയാണ് ഇപ്പം ജനസംഖ്യ. 3600 കോടിയാണ് നമ്മുടെ ഒരു മന്ത്രിയുടെ പേരിൽ അഴിമതി പറയുന്നത്. എന്നിട്ടോ ഈ രാജ്യം ദരിദ്ര രാജ്യം, എന്നിട്ടോ ഈ രാജ്യത്തിലെ പൗരന്മാർ ദരിദ്ര നാരായണന്മാർ. അവിടെയും ഒരു നാരായണൻ കൂടി ഇരിക്കട്ടെ. സ്ഥിതിവിവര കണക്കുകളും പഠനങ്ങളും ഒക്കെ ഗംഭീരം, അതൊക്കെ വെട്ടിവിഴുങ്ങുന്ന പത്രങ്ങൾ, അതൊക്കെ പ്രസംഗിച്ച് പെരുപ്പിക്കുന്ന സാമാജികന്മാർ, അവയെ എടുത്ത് നീട്ടിയും പരത്തിയും കുറുക്കിയും ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ജീവിത ദർശനങ്ങൾ. ഒരു നിമിഷം മനുഷ്യ, നീയും നിന്റെ ജീവിതവും നിന്റെ ആരോഗ്യവും ചിന്തിക്കുക. നിന്നെ കൊണ്ടുപോയി കീറാനും മുറിക്കാനും തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് നിന്റെ ഭാര്യയോട്, നിന്റെ മകളോട്, നിന്റെ മകനോട്, നിന്റെ അയൽപക്കക്കാരനോട് എന്തിന്? നീരുന്നൊരു ക്രിക്കറ്റ് കളി കണ്ടാൽ അതിൽ നേരാം വണ്ണം കളിക്കുന്ന ഒരു സച്ചിൻ ടെണ്ടുൽക്കറോട് പോലും നിനക്കുണ്ടാകുന്ന മമത. അന്യരാജ്യക്കാർ നന്നായി കളിച്ചാൽ അവനോട് പോലും ഉണ്ടാകുന്ന നിന്റെ മമത. അവൻ്റെ കാലൊന്നടറിയാൽ, അവൻ ഓടിയിട്ട് കാലിനൊരു പൊട്ടൽ വന്നാൽ സഹിക്കാനാവാതെ വിഷമിക്കുന്ന നീയെങ്കിൽ, നിന്റെ അകത്ത് ഒരു സെക്കൻഡിൽ 20 ട്രില്യൺ കർമ്മങ്ങൾ ചെയ്യുന്ന നിന്റെ ഒരു കോശം ദിവസങ്ങൾ മാസങ്ങൾ നിനക്കു വേണ്ടി പണിയെടുക്കുമ്പോൾ അതിലൊന്നിനെ അനായാസം മുറിച്ചു മാറ്റാമെന്ന് ഒരുത്തൻ പഠിപ്പുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ അവൻ്റെ പഠിപ്പിനെ നീ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എനിക്ക് വേണ്ടി പണിയെടുത്ത, എന്നിൽ ഇത്രയും കാലം ജീവിച്ച, എന്നെ വളർത്തി വലുതാക്കിയ, എനിക്ക് ബുദ്ധിയും വൈഭവവും നിറവും തന്ന എൻ്റെ ഈ കോശം മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് മറ്റൊരു വഴി ഉണ്ടാവില്ലേ? മുറിച്ചു മാറ്റുവാൻ ഞാൻ തീരുമാനിക്കുമ്പോഴായിരിക്കില്ലേ, നിങ്ങൾ മുറിച്ചു മാറ്റാൻ ഒരുങ്ങുമ്പോഴായിരിക്കില്ലേ ഞാനും നാളെ പണിയെടുത്താൽ എൻ്റെയും അനുഭവം ഇതുതന്നെയാണെന്നോർത്ത് എൻ്റെ മറ്റു കോശങ്ങൾ പണി നിർത്തിവെക്കാൻ പോകുന്നത്, എന്നിലൊരു സമരത്തിന് തുടങ്ങുന്നത്. അവരെ പണിയെടുപ്പിക്കുവാൻ മാനവനിർമ്മിതങ്ങളായ ഔഷധങ്ങൾ അകത്തേക്ക് കൊടുത്താൽ അവയെല്ലാം പെട്ടെന്ന് കയറി പണിയെടുക്കുമോ? എൻ്റെ ജീവിതത്തിലെ എൻ്റെ കോശങ്ങളടങ്ങുന്ന തൊഴിലാളികൾ എൻ്റെ ജീവിതമാകുന്ന തൊഴിൽശാലയിൽ
നാളെ അവർ പലവിധത്തിലുള്ള സമരങ്ങൾ ചെയ്യുവാനും പലതരത്തിലുള്ള പ്രവർത്തന മാന്ദ്യങ്ങൾ വരുവാനും പലതരത്തിലുള്ള പ്രവർത്തന വൈകല്യം വരുവാനും ചിലയിടത്ത് ടർബൈൻ പൊട്ടിപ്പോകുവാനും ചിലയിടത്ത് അപ്പുറത്ത് ബോയിലർ തകരുവാനും ചിലയിടത്ത് ഇപ്പുറത്ത് എല്ലാം നിലയ്ക്കുവാനും ഒക്കെ ഇടയാക്കുന്ന വിധം എൻ്റെ കോശകോശാന്തരങ്ങളെ ഭ്രമിപ്പിക്കാനല്ലാതെ സാന്ത്വനിപ്പിക്കുവാൻ ജീവിപ്പിക്കുവാൻ ഈ കോശങ്ങളെ മുറിച്ചു മാറ്റുന്നത് സഹായിക്കുമോ? വൈദ്യശാസ്ത്രം യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരവസ്ഥയിൽ മാത്രമെടുക്കേണ്ട കത്തി ആദ്യം തന്നെ എടുത്തു പ്രയോഗിച്ച് മാനവജീവിതത്തിൻ്റെ അകപ്പൊരുളിനകത്ത് സകല കോശങ്ങളെയും സംഭ്രമബഹുലമാക്കി ഒരു മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുവാൻ കൊണ്ട കിടത്തുമ്പോൾ അവന് ചൈതന്യനിഹന്ത്രുകം കൊടുക്കുമ്പോൾ അവൻ്റെ കോശങ്ങളെ മുറിച്ചു മാറ്റുമ്പോൾ മാറ്റിയെന്ന് പറയുന്നവൻ്റെ ബ്രെയിനിൽ എൻ്റെ ബ്രെയിനിലേക്ക് എൻ്റെ സുഹൃത്തിൻ്റെ കോശം ഒരു വിഷഗ്വരൻ മുറിച്ചു മാറ്റിയെന്ന സന്ദേശം വരുമ്പോൾ ഞാനും പണിയെടുത്താൽ ഹേ മനുഷ്യ നീയും എന്നെ മുറിച്ചു മാറ്റുമോ? കണ്ടിട്ടു വന്ന എനിക്കും രോഗം തുടങ്ങുമോ? പരീക്ഷണാർത്ഥം മുറിച്ചു മാറ്റുന്നവനും അവൻ്റെ സന്തതി പരമ്പരകൾക്കും ആയിരം ആയിരം രോഗങ്ങളുണ്ടാകുമോ? കൊച്ചുപിള്ളേർ മണ്ണുവാരി കളിക്കുന്നത് പോലെ കളിയായിട്ട് രണ്ട് കത്തിയും ഉണ്ടാക്കി നാട്ടിലെ കളരിക്കാർ കത്തി കൊണ്ട് കളിക്കുന്നത് പോലെ മാനവ ശരീരത്തെ നിർണായകമായി വളർത്തുകയും നന്നാക്കുകയും ചെയ്യുന്നതിനെ ഏഴോ എട്ടോ കൊല്ലത്തെ ഒരു പഠിപ്പിൻ്റെ അഹങ്കാരത്തിൽ എന്തും മുറിച്ചു മാറ്റാനും എന്തും തുന്നിപ്പിടിപ്പിക്കാനും എന്തും ഏതുമാക്കി മാറ്റുവാനും കഴിയുന്ന ഒരത്ഭുത ജീവിയാണ് ഈ വിഷഗുരനെന്ന് പ്രചാരം നൽകി അവാർഡുകളും വാങ്ങി ഏതു മനുഷ്യനെയും കീറിമുറിക്കാവുന്ന അവസ്ഥയിലേക്ക് വളരുകയും അതിനുള്ള ലൈസൻസുകൾ അഭംഗുരം നൽകുകയും അതിനായി കൊണ്ട് സ്ഥാപനങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയും അതിലേക്ക് ആളുകളെ ആനയിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഇടപാടുകാരെ നിർദ്ദേശിക്കുകയും ഓടി നടന്ന് ഇവരെയെല്ലാം കൊണ്ടുവന്ന് അംഗവൈകല്യം വരുത്തി വികലാംഗന്മാരായി പെൻഷൻ വാങ്ങിക്കാൻ പരുവത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ദുരദുഷ്ടമായൊരു വൈദ്യശാസ്ത്രത്തിൽ നിന്ന് മാനവ ചേതന മോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. കാലത്തെ ആന്തരികമായി ചിന്തിക്കുമ്പോൾ നാം ഇതൊക്കെ വളരെ ആലോചനാമസൃണമായി ചിന്തിക്കേണ്ടതാണ്. പകരം ഒരു വികാരമെന്ന നിലയിൽ പോവുകയല്ല. നിങ്ങൾക്കൊരാന്തരകാലമുണ്ടെന്നും ആന്തരകാലത്തെ ശാസ്ത്രം ദുരുപദിഷ്ടമായി മാറ്റിമറിക്കുന്നുവെന്നും ശാസ്ത്രത്തിൻ്റെ ഓരോ പദവിന്യാസവും സൂക്ഷിക്കണമെന്നും ശാസ്ത്രം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആനന്ദത്തിലേക്കല്ലെന്നും സൂക്ഷ്മമായി തിരിച്ചറിയാൻ സമയമായി. ഇത് ആന്തരിക കാലത്തിൻ്റെ കാര്യം. ആന്തരകാലം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ബാഹ്യകാലം. ബാഹ്യകാലത്തിന് ആന്തരകാലത്തോട് ഏറ്റവും യോജിപ്പുമുണ്ട്. ബാഹ്യകാലത്തെ പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ബാഹ്യകാലവും ആന്തരകാലവും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ഭൂമിയുടെ സ്ഥാനം, ഭൂമിയുടെ ഭ്രമണം, സൂര്യൻ, ചന്ദ്രൻ, ചന്ദ്രൻ്റെ ഭ്രമണം ഇവയൊക്കെ ആസ്പദമാക്കിയ ഏറ്റവും കൂടുതൽ മനസ്സിനെയും ശരീരത്തെയും പ്രകടമായി ബാധിക്കുന്നത് ചന്ദ്രൻ്റെ അവസ്ഥയാണ്. ഇതിനെ ആസ്പദമാക്കി വളരെ ശ്രദ്ധിച്ചു വേണം കാലത്തെ പഠിക്കാൻ. കാലനിർണയത്തിൽ വളരെ നോക്കണം. ദിനങ്ങൾ, രാത്രങ്ങൾ, രാത്രി സൗരജീവികൾക്ക് ഉറക്കത്തിനുള്ളതാണ്, ഭൗമജീവികൾക്ക് ഉണർന്നിരിക്കാൻ. മനുഷ്യൻ സൗരജീവിയാണ്.
അമേരിക്കയുടെയും മറ്റും വികാസവും കമ്പ്യൂട്ടറിൻ്റെ ആവിർഭാവവും വന്നതോടുകൂടി ഇന്ത്യയിലെ കുഞ്ഞുങ്ങളെല്ലാം തന്നെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ രാത്രിയിൽ ഉണർന്നിരിക്കുകയും പകലുറങ്ങുകയും ചെയ്യുക. സൂര്യനെ ആസ്പദമാക്കിയല്ല ജാഗ്രതും സുഷുപ്തി. ഇതുതന്നെ നമ്മുടെ സിസ്റ്റം മാറി മറിയുകയാണ്. ഐടി മേഖലയിലൊക്കെ വന്ധ്യത കൂടുതലാണ്, വികാരങ്ങളില്ലായ്മയാണ്, ഭോഗത്തിൻ്റെ വൈകൃത സ്വഭാവങ്ങൾ വർദ്ധിക്കുകയാണ്, പ്രകൃതി വിരുദ്ധങ്ങളായ ഏർപ്പാടുകളെല്ലാം വർദ്ധമാനമായ തോതിലാണ്. അതിനുള്ള ഉപകരണങ്ങളെല്ലാം ഇന്ത്യൻ വനിതാ മാർക്കറ്റുകളിലേക്ക് സുലഭമായി എത്തിവരികയാണ്. ഈ വൈകല്യങ്ങളുടെ അന്തരാളത്തിൽ ആരോഗ്യം പരിപാലിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഇത് നാം വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ സൂര്യനെ ആസ്പദമാക്കി, സൗരചക്രത്തെ ആസ്പദമാക്കി ആരോഗ്യനിലയെ പുനരീക്ഷണം ചെയ്യേണ്ട കാലമായി. രാത്രിയിൽ ഉറങ്ങുവാനും പകലുണർന്നിരിക്കുവാനും ഭരണാധികാരികൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ആലക്തിക പ്രകാശത്തിൽ രാത്രി മുഴുവൻ ഉണർന്നു കിടക്കുകയാണ് സിറ്റികളിൽ മുഴുവൻ. സസ്യങ്ങളിൽ അതിലെ പല തരംഗാവലികളും കൊണ്ട് സൂര്യൻ്റെ സാന്നിധ്യത്തിലല്ലാത്ത പാചകം നടക്കുകയാണ്. അകാലത്തിൽ മാവ് പൂക്കുകയാണ്, മാങ്ങയും ചക്കയും ഉണ്ടാവുകയാണ്. സൂര്യൻ്റെ പ്രകാശത്തെ ചില പ്രത്യേക കാലങ്ങളിൽ മഞ്ഞുമായി ചേരുമ്പോൾ സസ്യങ്ങളിലും ജന്തുജാലങ്ങളിലും വികാരത്തെ സന്നിവേശിപ്പിക്കുമ്പോൾ പൂക്കുവാനും കായ്ക്കുവാനും ഇടയാകുന്നുവെങ്കിൽ അതിന് സമാനമായ മഞ്ഞ് നിറഞ്ഞതുപോലെ പ്രകൃതി ഉണ്ടാക്കുവാൻ ഫാക്ടറികൾ ഒരുങ്ങുമ്പോൾ, ഒട്ടേറെ ഫാക്ടറികൾ നിൽക്കുന്നിടത്തെ ആലക്തിക പ്രകാശം രാത്രി മുഴുവൻ അനുസ്യൂതം കത്തിത്തെളിയുമ്പോൾ ആ പ്രകാശത്തിൽ ഇലകൾ ഉണർന്നിരുന്ന് പാചകം ചെയ്യുമ്പോൾ സുഷുപ്തി അറിയാത്ത സസ്യങ്ങളുടെ പാചക കലയിൽ നിന്ന് വികലങ്ങളായ ഭക്ഷണങ്ങൾ ഉതിർന്നു വരുമ്പോൾ അകാലത്തിലുണ്ടായ വിഷം ഉള്ള ആ വസ്തുക്കളെല്ലാം പറിച്ചും പിടിച്ചും വാങ്ങിയും കഴിക്കുമ്പോൾ മനുഷ്യ നിന്റെ കോശകോശാന്തരങ്ങളിൽ ബാഹ്യമായ ഈ വിഷത്തിൻ്റെ ആവിർഭാവത്തോടെ സംജാതമാകുന്ന കൈവിഷത്തിൻ്റെ ഓട്ടോടോക്സിൻ്റെ അന്തരാളത്തിൽ വെച്ച് അണുകൃമികളുടെ ഉൽപാദനത്തിനിടയാക്കുന്ന അമിനോ അമ്ലങ്ങളുടെ പ്രസാരണത്തിനും അതിനകത്തു നിന്നെ നശിപ്പിക്കുവാൻ പര്യാപ്തങ്ങളായ IgG യുടെയും IgM ൻ്റെയും IgA യുടെയും പരിണാമത്തിനുമൊക്കെ ഇടയാക്കുമ്പോൾ എതിർത്ത് ലിവർ തട്ടിപ്പോയ, പാൻക്രിയാസ് ദുഷിച്ച, സംഭ്രാന്തമായൊരു ജീവിതത്തിലേക്ക് ശാസ്ത്രം നിന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ശാസ്ത്രത്തിൻ്റെ കൂട്ടുപിടിച്ചും ശാസ്ത്രത്തിൻ്റെ വലിപ്പം പറഞ്ഞുമാണല്ലോ നിന്റെ ആളുകൾ ഈ ലോകത്ത് ഈ ഉന്നതങ്ങളായ ഫാക്ടറികളെല്ലാം കെട്ടിപ്പൊക്കിയത്. ആലക്തിക പ്രകാശം വൈദ്യുതി പോരാതെ അണുസർജനത്തിൻ്റെ ലോകങ്ങളിൽ നിന്ന്, ആറ്റമിക് പ്ലാന്റുകളിൽ നിന്ന്, പവർ പ്ലാന്റുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 10-20 കൊല്ലം ജപ്പാന്റെ ഉൽപാദന പ്രക്രിയയെ വളർത്തിയിട്ട് ആ അണുവികരണങ്ങൾ കൊണ്ട് ജപ്പാന്റെ വരാനിരിക്കുന്ന സന്തതി പരമ്പരകളെ മുഴുവൻ തകർത്തെറിയുകയും അയൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുകയും അവിടെ നിന്ന് വരുന്ന ഭക്ഷണത്തിൽ വരെ കലരുകയും ചെയ്തിരിക്കുമ്പോൾ
ശാസ്ത്രത്തോളം ദുഷ്ടതയുള്ളത് വേറൊന്നും ഉണ്ടാകുമോ? ചിന്തിച്ച് സ്വീകരിക്കേണ്ടതാണ്. രാത്രിയെ പകലുകളാക്കി, പകലുകളെ രാത്രിയാക്കി, ഔട്ട്സോഴ്സിംഗിൻ്റെയും ഐടിയുടെയും മേഖലകളെ മാറ്റിമറിക്കുവാൻ ഭരണാധികാരികൾ കൂട്ടുനിൽക്കുമ്പോൾ, അച്ഛനമ്മമാർ കൂട്ടുനിൽക്കുമ്പോൾ, ആരോഗ്യമെന്നതൊരു മരീചികയായി മാറും. എന്ന് തന്നെയുമല്ല, മനുഷ്യ നാളെ നിന്റെ സന്തതി പരമ്പരകളുടെ ആരോഗ്യത്തോടെ ജീവിക്കേണ്ടതില്ലേ എന്ന ചോദ്യവും വരുന്നു. ഇവിടെയൊക്കെയാണ് ബാഹ്യകാലത്തിൻ്റെ ആന്തോളനമറിയുന്നത്. ബാഹ്യകാലത്ത് നിർണയിക്കുന്ന രാവുകളും പകലുകളും സൂര്യനും ഭൂമിയുമായുള്ള ബന്ധത്തിലാണ്. ഭൂമി സൂര്യൻ അഭിമുഖമായി വരുമ്പോൾ പകലായും മറുപുറമാകുമ്പോൾ രാത്രിയായും മാറുന്നു. ഇത് നമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. രാവുകളും പകലുകളും ചേർന്ന് പക്കങ്ങൾ ഉണ്ടാകുന്നു. ചന്ദ്രൻ്റെ മേൽ രശ്മി പതിക്കുമ്പോൾ ചന്ദ്രൻ കാണാവുന്ന ഭാഗത്തിലാകും. പ്രതിപദ മുതൽ പൗർണമി വരെ, പ്രതിപദ മുതൽ ശുക്ലപക്ഷ പ്രതിപദ, കൃഷ്ണപക്ഷ പ്രതിപദ എന്നീ പ്രതിപദകൾ അനുസരിച്ച് പൗർണമിയും അമാവാസ്യയും വരെ രണ്ടു പക്കങ്ങൾ. എത്ര തലത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശത്തെ അവലംബിച്ച് കാലം ഗണിച്ചു പോരുന്നത്? ഈ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ജീവജാലങ്ങളിലെ വികാരങ്ങളിൽ, ജീവജാലങ്ങളുടെ കോശാന്തര പരിണാമങ്ങളിൽ ഒക്കെ എന്തെന്ത് മാറ്റം വരുത്തും? ആ സമയത്തെ ഔഷധത്തിൻ്റെ പ്രയോഗം എങ്ങനെ? ആ സമയത്തെ ആഹാരം എങ്ങനെ? പ്രാചീനർ പല രോഗങ്ങൾക്കും പ്രതിപദ മുതൽ പൗർണമി വരെ ആഹാരം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ഓരോ അളവ് ഓരോ മാത്ര കൂട്ടി പൗർണമിയിൽ പൂർണ്ണമാത്രയിലെത്തിച്ച് പിന്നെ കുറച്ചു കൊണ്ടുവന്ന് ആദ്യം കഴിച്ച അളവിൽ അവസാനിപ്പിക്കുമ്പോഴേക്ക് ചന്ദ്രായനത്തിൻ്റെ ദൃഷ്ടികോണത്തിൽ, ബുദ്ധിയിൽ, മനസ്സിൽ പരിണാമമുണ്ടാകുമ്പോൾ പൂർവജന്മകൃതങ്ങളായ പാപസഞ്ചയങ്ങളാൽ സംഭവിച്ച രോഗങ്ങൾ അത്രയും തൂത്തുവാരിക്കളയാൻ കഴിയുമെന്നും മറ്റും പറയുമ്പോൾ പ്രകൃതിയെ ചേർത്തുള്ള പഠനം എത്രയാണ്? അപ്പൊ സൂര്യൻ്റെ, ചന്ദ്രൻ്റെ ഇതിനൊക്കെ അനുസരിച്ചുള്ള പഠനങ്ങളും, ഉത്തിഷ്ഠത മാ സ്വപ്ത അഗ്നിമിച്ഛത്വം ഭരത രാജ്ഞ സോമസ്യ തൃപ്താസഹ സൂര്യേണ സയുജോഷസ എന്ന് അരുണോപനിഷത്ത് പറയും. ഹേ ഭാരത, ഭാസ്വരൂപമായ ജ്യോതിഹി സ്വരൂപമായ ചന്ദ്രവിദ്യയിൽ രഥന്മാരായ, ചക്രവിദ്യാരഥന്മാരായ, ശ്രീവിദ്യാരഥന്മാരായ അവർ ചന്ദ്രമണ്ഡലാന്തർഗതമായ ആ വിദ്യയെ പഠിച്ച് അവർ അഗ്നിയെ ഉച്ഛത്വം ജ്വലിപ്പിച്ചാലും ഈ ഉന്നതങ്ങളായ ആശയങ്ങളെല്ലാം കിടക്കുമ്പോൾ അവയെയൊക്കെ വിട്ട് ഏതോ സ്വപ്നലോകത്തൂടെ പാശ്ചാത്യൻ്റെ ഇരുട്ടിൻ്റെ സന്തതികളുടെ അറിവിനെ തേടി അലഞ്ഞ ഒരു ജനതയുടെ ദൗർഭാഗ്യം എത്രയും വേഗം ജ്ഞാനസൂര്യൻ ഉദിച്ച് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആ പൂർവസൂര്യകളുടെ പാദങ്ങളിൽ നമസ്കരിക്കാം.